എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീജേഷ് നാരായണൻ. ഇന്ന് നമ്മൾ അധ്യാത്മ രാമായണത്തിലെ സീതാ സ്വയംവരം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം, കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കു താതനെ കാണാം. വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞു, ബാലന്മാരെ ഇനി സമയം കളയണ്ട, നമുക്ക് നേരെ മിഥിലാപുരിയിലേക്ക് പോകാം. അവിടെ യാഗം നടക്കുന്നുണ്ട്, ശൈവജാപവും അവിടെയുണ്ട്. അതുകൂടി കണ്ടിട്ട് വേഗം അയോധ്യയിൽ പോയി അച്ഛനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിപാഠം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിത്തം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്ര സൂര്യന്മാരെന്ന പോലെ ഭൂമാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. അങ്ങനെ രാമലക്ഷ്മണന്മാരെ കണ്ട് ജനക മഹാരാജാവ് ചോദിച്ചു, സൂര്യചന്ദ്രന്മാരെ പോലെ തേജോമയന്മാരായി നിൽക്കുന്ന രാജകുമാരന്മാരെ കണ്ടിട്ട് അദ്ദേഹം സന്തോഷപൂർവ്വം ചോദിക്കുകയാണ്, മുനിവര, കാമദേവൻ കൂടിയും കണ്ടാൽ വന്ദിക്കത്തക്ക വിധം അഴകേറിയ ഈ കുമാരന്മാർ ആരാണെന്ന് പറഞ്ഞാലും ഇവിടെ വീരന്മാരുടെ രൂപം പൂണ്ടു നിൽക്കുന്നതും സാക്ഷാൽ നരനാരായണന്മാരാണ്. അത് കേട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, രാജാവേ, ഞാൻ പറയുന്നത് വിശ്വസിക്കുക. വീരനായ ദശരഥൻ്റെ പുത്രന്മാരിൽ ജ്യേഷ്ഠനായ ശ്രീരാമനാണിവൻ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോനീടിനേനിതു കാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ട് ഇത് കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജ സൃഷ്ടി കൊണ്ട ഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പരമേശ്വരമായ ചാപത്തെ കാണുവാനുള്ളിൽ പാരമാഗ്രഹമുണ്ട്, നീയതു കാട്ടിയിടണം. ഇത്തരം
വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനഗണം പൂജിച്ചു വഴിപോ വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ജനകൻ ബാലകന്മാരെ ആദരിച്ച് സത്കരിച്ചു. യോഗ്യരായ രാജകുമാരന്മാരുടെ നേർക്ക് മഹാരാജാവിൻ്റെ മനസ്സിൽ പ്രീതിയേറി. അദ്ദേഹം മന്ത്രിയെ വിളിച്ച് ആജ്ഞാപിച്ചു, നീ പോയി ഉടനെ തന്നെ ശൈവജാപം ഇവിടെ വരുത്തണം. ആജ്ഞയനുസരിച്ച് മന്ത്രി പോയപ്പോൾ ജനകൻ വിശ്വാമിത്രനോട് പറഞ്ഞു, ദശരഥപുത്രനും സുന്ദരനുമായ ശ്രീരാമൻ ഈ വില്ല് കുലച്ചു വലിച്ചു മുറിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവൻ എൻ്റെ മകൾക്ക് യോഗ്യനായ വരനായിരിക്കും. മഹർഷി പറഞ്ഞു, എല്ലാം ഈശ്വരനിശ്ചയമെന്നേ എനിക്ക് പറയാവൂ. എന്തായാലും വില്ല് ഇവിടെ വരുത്തുക. മന്ത്രിയുടെ നിയോഗപ്രകാരം 5000 കിങ്കരന്മാരും ചാപവാഹകന്മാരും ചേർന്ന് ഹൂങ്കാരത്തോടെ ശൈവജാപം എടുത്തുകൊണ്ടുവന്നു. ആയിരക്കണക്കായ ചെറുമണികൾ, രത്നങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ത്രയംബകം കണ്ടാലും ശ്രീപരമേശ്വരൻ്റെ പള്ളിവില്ലു കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ ആഹ്ലാദത്തോടെ അടുത്തു ചെന്നു നിന്ന് വന്ദിച്ചു. വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ, ചൊല്ലുകുന്നതു കേട്ടു ചൊല്ലിടാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതു മൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. ശ്രീരാമദേവൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് മെല്ലെ നടന്നു ചെന്ന് ശൈവജാപത്തെ നോക്കി. ഉജ്ജ്വലമായ തേജസ്സോടെ വേഗത്തിൽ വില്ലെടുത്ത് നിഷ്പ്രയാസം കുലച്ചു വലിച്ചു മുറിച്ചിട്ടപ്പോൾ ആ ശബ്ദം 14 ലോകങ്ങളിലും മാറ്റുകൊണ്ടു. ലോകരെല്ലാം വിസ്മയസ്തബ്ധരായി. ദേവലോകത്ത് ഗാനാലാപങ്ങളും നൃത്തങ്ങളുമെല്ലാമായി ആഘോഷം തുടങ്ങി. ദേവന്മാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞുകൊണ്ട് ദേവദേവനായ ശ്രീരാമനെ സ്തുതിച്ചു. അപ്സരസ്സുകൾ ഉത്സാഹത്തോടെ വിശ്വനാഥൻ്റെ വിവാഹാരംഭഘോഷം കൗതുകമാർന്നുകൊണ്ട് കണ്ടു. ജനസഭയിൽ വച്ച് ജനക മഹാരാജാവ് ലോകനാഥനായ ശ്രീരാമനെ ഗാഠഗാഠം പുണർന്നു. വില്ലുമുറിഞ്ഞു വീണ ശബ്ദം ഇടിവെട്ടുന്നത് പോലെ ദിഗന്ധങ്ങൾ മുഴങ്ങി. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. സീതാദേവി അത് കേട്ട് മയിൽപേടയെ പോലെ എന്ന പോലെ ആഹ്ലാദിച്ചു. വിശ്വാമിത്ര മഹർഷിക്കും ഏറെ കൗതുകമുണ്ടായി. പരിചാരികമാരും മാതാക്കളും കൂടി ചേർന്ന് സീതയെ അണിയിച്ചൊരുക്കി. സ്വർണ്ണ നിറമുള്ള സീതാദേവി ശോഭയേറിയ സ്വർണ്ണാഭരണങ്ങളും
സ്വർണമാലയുമണിഞ്ഞ് ശ്രീരാമദേവൻ്റെ മുൻപിൽ ലജ്ജയോടെ വിനീതഭാവത്തോടെ വന്നു നിന്ന് കടാക്ഷങ്ങളാകുന്ന കരിങ്കൂവളമാല ആദ്യമേ അണിയിച്ചു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമദേവൻ്റെ കഴുത്തിൽ വരണമാല്യം ചാർത്തി വർണ്ണശോഭയുള്ള ബാലനായ ശ്രീരാമചന്ദ്രൻ ആ മാലയണിഞ്ഞ് ഏറെ ശോഭിച്ചു. സീതാദേവിക്ക് അനുരൂപനായി ശോഭിക്കുന്ന രാജകുമാരനെ കണ്ടവരെല്ലാം ആനന്ദസാഗരത്തിൽ മുഴുകി മാനവവീരൻ വിജയിക്കട്ടെ എന്ന് ആശീർവദിച്ചു. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചെന്നാൻ ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. അനന്തരം വിശ്വാമിത്രനും ജനകമഹാരാജാവും ചേർന്ന് ദശരഥന് വിശ്വാസം വരത്തക്ക വിധത്തിൽ വിവരങ്ങളെല്ലാം വിശദമായി എഴുതി ദൂതന്മാർ വശം കൊടുത്തുവിട്ടു. സാകേതപുരിയിലെത്തിയ ദൂതന്മാർ മഹാരാജാവിനെ കണ്ട് സന്ദേശമേൽപ്പിച്ചു. അത് വായിച്ചറിഞ്ഞിട്ട് ദശരഥ മഹാരാജാവ് ഇനി സംശയിക്കാനില്ല, ഉടനെ പുറപ്പെടാം എന്ന് കൽപ്പിച്ചു. അഗ്നിഹോത്രിയും കുലഗുരുവുമായ വസിഷ്ഠൻ, അരുന്ധതീദേവി, കൗസല്യ തുടങ്ങിയുള്ള പത്നിമാര്, ഭരതശത്രുഘ്നന്മാര് എന്നിവരെ കൂട്ടി ചതുരംഗപ്പടയോടും ഒരു ഉത്സവത്തിനു ചേർന്ന വാദ്യഘോഷങ്ങളോടും കൂടിയിട്ട് ദശരഥ മഹാരാജാവ് പുറപ്പെട്ടു. മിഥിലാപുരിയിലെത്തിയ ദശരഥനെ ജനകമഹാരാജാവ് തന്നെ വന്ന് എതിരേറ്റു. രാജഗുരുവായ ശതാനന്ദനോടൊപ്പം ചെന്നു ജനകൻ വസിഷ്ഠ മഹർഷിയെയും പത്നിയെയും അർഘ്യപാദ്യാദികൾ അർപ്പിച്ചു സത്കാരപൂർവം സ്വീകരിച്ചു. രാമലക്ഷ്മണന്മാർ വന്ന് ദശരഥനെ വണങ്ങി വസിഷ്ഠ മഹർഷിയുടെ പാദങ്ങളിൽ തൊട്ടു തൊഴുതു. പിന്നീട് അമ്മമാരെയെല്ലാം തൊഴുത് അനുജന്മാർ ശ്രീരാമൻ്റെ പാദങ്ങളിൽ പ്രണമിച്ചു. ലക്ഷ്മണൻ ഭരതനെ തൊഴുതു. ശത്രുഘ്നൻ ലക്ഷ്മണനെ തൊഴുതു. ദശരഥൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും മാറുടണച്ചു. രാമ ലക്ഷ്മണ രാമ രാമ ഓ. ജനകൻ ദശരഥൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മധുരമായി പറഞ്ഞു, എനിക്ക് 4 കന്യകമാരുണ്ട്, അങ്ങേക്ക് 4 പുത്രന്മാരുമുണ്ടല്ലോ, അതുകൊണ്ട് 4 കുമാരന്മാരുടെയും വിവാഹകാര്യം നമുക്കൊന്ന് ആലോചിക്കാം. അങ്ങനെ വസിഷ്ഠനും വിശ്വാമിത്രനും ശതാനന്ദനും കൂടി ചിന്തിച്ച് 4 വിവാഹങ്ങൾക്കുമുള്ള മുഹൂർത്തം നിശ്ചയിച്ചു. മനോഹരമായ വിവാഹമണ്ഡപം പണിതീർത്തു. മുത്തുമാലകളും പൂക്കളും നല്ല പഴങ്ങളും ഒക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ട് അതിനെ നന്നായിട്ട് അലങ്കരിച്ചു. പലതരം രത്നങ്ങൾ പതിച്ച തൂണുകൾ, രത്നാലങ്കൃതമായ സ്വർണപീഠങ്ങൾ, നല്ല നല്ല വാദ്യോപകരണങ്ങൾ, ചെണ്ടകൾ, പെരുമ്പറകൾ തുടങ്ങിയവയുടെ ഘോഷത്തോടെ ശ്രീരാമൻ്റെ പാദകമലങ്ങൾ കഴുകി ചെതിരേറ്റു കൊണ്ടുവന്നു. ഹോമം നടത്തിയിട്ട് ജനകൻ പുത്രിയായ സീതയെ ശ്രീരാമന് നൽകി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഊർമിളയെ ലക്ഷ്മണനും ശ്രുതകീർത്തിയെയും മാണ്ഡവിയെയും ഭരത ശത്രുഘ്നന്മാരും വിവാഹം കഴിച്ചു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പാരായണം ചെയ്യാം. നമസ്തേ, പ്രണാമം.